ഹായ്, കുറച്ച് ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു എക്സാമിനെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ സെഷൻ. ഏതാണെന്നല്ലേ, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ എല്ലാ വർഷവും നടത്തി വരുന്ന സിവിൽ സർവീസ് എക്സാം തന്നെയാണത്. ഈ വീക്ക് തന്നെ സിവിൽ സർവീസ് എക്സാമിനെ കുറിച്ച് സംസാരിക്കാൻ തിരഞ്ഞെടുക്കാൻ ഒരു കാരണമുണ്ട്. UPSC അടുത്ത വർഷത്തേക്കുള്ള, അതായത് 2023 സിവിൽ സർവീസ് എക്സാമിന്റെ ഡേറ്റുകൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അടുത്ത വർഷം May 28 സിവിൽ സർവീസിന്റെ പ്രിലിമിനറി എക്സാം നടത്താൻ ഉദ്ദേശിക്കുന്നത്. 3 കൊണ്ടും 6 കൊണ്ടും ഒക്കെ സിവിൽ സർവീസ് പ്രിലിമിനറി എക്സാം ക്ലിയർ ചെയ്ത കഥകൾ പല മാധ്യമങ്ങളിലൂടെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം. അത് പൂർണ്ണമായും തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. എങ്കിലും ഒരു സാധാരണ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു സാധാരണക്കാരനായ ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം, സിവിൽ സർവീസ് എക്സാമുകൾ ക്ലിയർ ചെയ്യാൻ നിങ്ങൾക്ക് ചുരുങ്ങിയത് 1 പ്രിപ്പറേഷനെങ്കിലും അത്യാവശ്യമാണ്. ആ 1 പ്രിപ്പറേഷനാണ് നിങ്ങളുടെ മനസ്സിലുള്ളത് എങ്കിൽ 2023 May 28 നടക്കാൻ പോകുന്ന പ്രിലിമിനറി എക്സാമിലേക്കുള്ള നിങ്ങളുടെ പ്രിപ്പറേഷൻ ആരംഭിക്കേണ്ട ആഴ്ചയാണിത്. അതുപോലെ തന്നെ നിങ്ങൾ കേട്ടിരിക്കാൻ സാധ്യതയുള്ള മറ്റൊരു കഥയുണ്ട്. 3-ലോ 4-ലോ പഠിക്കുമ്പോൾ തൊട്ട് ഫൗണ്ടേഷൻ കോഴ്സ് എന്ന പേരിൽ സിവിൽ സർവീസ് പ്രിപ്പറേഷൻ ആരംഭിച്ച കുട്ടികളുടെ കഥ. അതൊരു കൈൻഡ് ഓഫ് ഡെഡിക്കേഷൻ ആണ്, ഇറ്റ്സ് എ പാഷൻ. അത് UPSC ക്ലിയർ ചെയ്യാനുള്ള ഒരേ ഒരു വഴിയാണ് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അത് തെറ്റിദ്ധാരണയാണ്. അത്ര ചെറുപ്പത്തിലെ തൊട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയ ഒരു വ്യക്തിക്ക് മാത്രമേ സിവിൽ സർവീസ് എക്സാമിനേഷൻ ക്ലിയർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നാണ് നിങ്ങൾ കരുതുന്നതെങ്കിൽ അവിടെ നിങ്ങൾക്ക് തെറ്റി. UPSCയുടെ സിവിൽ സർവീസ് എക്സാമിനേഷൻ ക്ലിയർ ചെയ്യാനുള്ള മാനദണ്ഡം നിങ്ങൾ കൊടുക്കുന്ന ഇൻപുട്ടാണ്. അത് നിങ്ങളുടെ ഹാർഡ് വർക്കാണ്, നിങ്ങളുടെ പേഷ്യൻസ് ആണ്, നിങ്ങൾ കൊടുക്കുന്ന സ്മാർട്ട് വർക്കാണ്. അല്ലാതെ നിങ്ങൾ എത്ര നേരത്തെ തുടങ്ങിയെന്നോ എത്ര വൈകി തുടങ്ങി എന്നുള്ളതൊക്കെ ആപേക്ഷികമാണ്. ചിലപ്പോൾ അതൊക്കെ നിങ്ങളെ ബാധിച്ചേക്കാം. എങ്കിലും നിങ്ങൾ എത്രമാത്രം ഇൻവോൾവ് ആണ് എന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകം. കേട്ടിരിക്കാൻ സാധ്യതയുള്ള മറ്റൊരു കഥ കൂടി പറയാം. പുസ്തക പുഴുക്കൾക്ക്, അതായത് വളരെ ചെറിയ പ്രായം തൊട്ട് തന്നെ പുസ്തകങ്ങളിൽ ലയിച്ച് ജീവിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ് സിവിൽ സർവീസ് പോലെയുള്ള വലിയ വലിയ പോസ്റ്റുകൾ. അത്തരത്തിലുള്ള ഒരു കഥയും കേട്ടിട്ടുണ്ട്. അതേപോലെ മറ്റൊന്നാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ളവൻ, ക്ലാസ്സിലെ ഏറ്റവും സമർത്ഥനായ വിദ്യാർത്ഥി, ഇവനുള്ളതാണ് സിവിൽ സർവീസ് എക്സാമിനേഷൻ. ഇത് രണ്ടും നിങ്ങളുടെ തെറ്റിദ്ധാരണകൾ മാത്രമാണ്. സമൂഹം നിങ്ങളിൽ ഇഞ്ചക്ട് ചെയ്തിട്ടുള്ള പച്ചയായ തെറ്റിദ്ധാരണകളാണ് ഈ 2. സ്മാർട്ട് ആയിരിക്കുക, ആക്റ്റീവ് ആയിരിക്കുക എന്നത് തീർച്ചയായും ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. പക്ഷേ അതൊരിക്കലും നിങ്ങളുടെ 10 10A+ അല്ല സൂചിപ്പിക്കുന്നത്. ഏതൊരു വ്യക്തിക്കാണോ കൺസിസ്റ്റന്റ് ആയിട്ട് ഇരുന്ന് പഠിക്കാൻ സാധിക്കുന്നത്, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്, വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് ഈ പരീക്ഷയെ അപ്രോച്ച് ചെയ്യാൻ സാധിക്കുന്നത്, അവർക്കുള്ളതാണ് ഈ പരീക്ഷയുടെ വിജയം അത്രയും. ഇനി ഇതിനൊക്കെ പുറമെ പ്രധാനപ്പെട്ട ഒരു ഘടകം കൂടിയുണ്ട്, മെന്റൽ സ്റ്റെബിലിറ്റി. നിങ്ങളുടെ മാനസികാവസ്ഥ, അല്ലെങ്കിൽ മനസ്സിന്റെ ധൈര്യം, അത് എത്രത്തോളം ഉണ്ട് എന്നതുകൂടി ഈ ഒരു പരീക്ഷ, അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്, UPSC എന്നത് ഒരു ജേണിയാണ് ആക്ച്വലി, ആ ഒരു ജേണി അളക്കുന്നുണ്ടായിരിക്കും. സി, 1 പ്രിപ്പറേഷനാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ആ 1 നിങ്ങൾക്ക് പല കാര്യങ്ങളും സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നേക്കാം. അത്രയധികം ഏകാഗ്രത ആവശ്യപ്പെടുന്ന ഒരു പരീക്ഷ കൂടിയാണ് UPSC. നിങ്ങൾക്ക് നിങ്ങളുടെ സോഷ്യൽ ലൈഫ് സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നേക്കാം. നിങ്ങളുടെ ഫാമിലിയുമായിട്ടുള്ള സമയം നിങ്ങൾക്ക് സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നേക്കാം. ഒരു പക്ഷേ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി പോലും നിങ്ങൾക്ക് ഉപേക്ഷിച്ച് ഒന്നുമില്ലാതെ, അതായത് തൊഴിലില്ലാതെ സാമ്പത്തികമായിട്ടുള്ള പല ബുദ്ധിമുട്ടുകളും നിങ്ങൾ അനുഭവിച്ചേക്കാം. ഒരുപാട് ഇൻസെക്യൂരിറ്റീസിലൂടെ നിങ്ങൾ കടന്നുപോയേക്കാം. അതിനെ എല്ലാം വളരെയധികം തന്മയത്തോടുകൂടി കൈകാര്യം ചെയ്ത് മാനസികമായിട്ട് ഉണർവ് കൈവരിച്ചുകൊണ്ട് നിങ്ങൾക്ക് എത്ര ദൂരം മുന്നോട്ട് പോകാൻ കഴിയുന്നു എന്നതുകൂടി UPSC അളക്കുന്നുണ്ട്. ഇത്രയധികം മാനസിക സമ്മർദ്ദങ്ങളിലൂടെ കടന്നു പോകേണ്ട ഒരു പരീക്ഷയാണ് ഇതെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ ഭയപ്പെടുത്തുകയല്ല ഞാൻ ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ കൂടി വന്നു ചേർന്നേക്കാം എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. അപ്പൊ ഈ ഒരു സൈഡ് മാറ്റിവെച്ച് കഴിഞ്ഞാൽ അക്കാഡമിക്കലി സംസാരിക്കുമ്പോൾ UPSC ഒരു ബാലികറ മലയൊന്നുമല്ല. കൃത്യമായ പഠന രീതികൾ, വളരെ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഏതൊരു ആവറേജ് വിദ്യാർത്ഥിക്കും ക്ലിയർ ചെയ്യാൻ സാധിക്കുന്ന ഒരു സാധാരണ പരീക്ഷ മാത്രമാണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തിവരുന്ന സിവിൽ സർവീസ് എന്ന് പറയുന്നത്. വൈവിധ്യമുള്ള വിഷയങ്ങളിൽ വളരെ ചെറുതെങ്കിലും ഒരു അറിവുണ്ട് നിങ്ങൾക്കെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങാം. ഒരു പർട്ടിക്കുലർ വിഷയത്തിലുള്ള അഗാധമായ അറിവൊന്നുമല്ല സിവിൽ സർവീസിന് ആവശ്യം. ഒരുവിധം എല്ലാ വിഷയങ്ങളിലുമുള്ള ഒരു ജനറൽ നോളജ് അത്രയേ ആവശ്യമുള്ളൂ. ഇതിനെ ഞാൻ ലഘൂകരിക്കുകയാണെന്ന് കരുതണ്ട. എങ്കിലും ഒരു പർട്ടിക്കുലർ വിഷയത്തിലുള്ള അതിവിദഗ്ധമായ അറിവുകളുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ അത്രയധികം അറിവ് സംഭരിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, നിങ്ങൾക്കൊരു ഡോക്ടറേറ്റ് എടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാം.
വളരെയധികം ബുദ്ധിയുള്ള വളരെയധികം ഗവേഷണ വൈഭവമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് സയന്റിസ്റ്റ് എന്ന മേഖലയിലേക്ക് തിരിയാം. അപ്പൊ അത്തരത്തിലുള്ള ആളുകളെ അല്ല നമുക്ക് അഡ്മിനിസ്ട്രേഷനിലേക്ക് ആവശ്യം. ഒരുവിധം കാര്യങ്ങളെക്കുറിച്ച്, ലോകത്ത് നമുക്ക് ചുറ്റും നടക്കുന്ന ഒരുവിധം കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു വളരെ ചെറുതെങ്കിലുമായിട്ടുള്ള ഒരു ലിമിറ്റഡ് നോളജ് എങ്കിലും ഉള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ പരീക്ഷ സധൈര്യം നേരിടാം എന്ന് കരുതി അത്രയധികം ലാഘവത്തോടെ അപ്പിയർ ചെയ്യേണ്ട ഒരു പരീക്ഷയുമല്ല സിവിൽ സർവീസ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ഉയർന്ന പോസ്റ്റുകളിൽ ഒന്നാണ് ഇന്ത്യൻ സിവിൽ സർവീസ്. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ സീരിയസ്നെസ്സും ഈ പരീക്ഷയ്ക്കുണ്ട്. ആ സീരിയസ്നെസ് കൃത്യമായി മനസ്സിലാക്കി പഠിക്കേണ്ട കാര്യങ്ങളെ കൃത്യമായി ചിട്ടപ്പെടുത്തി വളരെയധികം പ്ലാൻഡായിട്ട് ഈ പരീക്ഷയെ അപ്രോച്ച് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പരീക്ഷ നിങ്ങൾക്ക് വിജയം സമ്മാനിക്കുന്നതാണ്. എന്തുകൊണ്ടാണ് സിവിൽ സർവീസ്, അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? സിവിൽ സർവീസ് പരീക്ഷ ക്ലിയർ ചെയ്യാനെടുക്കുന്ന എഫേർട്ടിന്റെ പകുതി പോലും ആവശ്യമില്ലാത്ത ഒരുപാട് ഓപ്ഷൻസ് നിങ്ങളുടെ മുന്നിലുണ്ടാകും. മറ്റ് പല പരീക്ഷകളും ഉണ്ടാകും, അത് ക്ലിയർ ചെയ്ത് നിങ്ങൾക്ക് ആ ജോലിയിലേക്ക് പ്രവേശിക്കാം എന്ന ഒരു സാഹചര്യം ഉള്ളപ്പോൾ പിന്നെ എന്തിനാണ് നമ്മൾ സിവിൽ സർവീസിലേക്ക് പോകുന്നത്? എന്താണ് സിവിൽ സർവീസിന്റെ പ്രത്യേകത? പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സിവിൽ സർവീസ് മറ്റേത് ജോലി ചെയ്യുമ്പോഴും നിങ്ങൾക്ക് നമ്മുടെ സമൂഹത്തിന് വേണ്ടി ചെറിയ ചെറിയ സർവീസുകൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. എങ്കിലും സിവിൽ സർവീസ് എന്ന് പറയുന്ന ജോലിയിൽ നിങ്ങൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളെ കൂടി മെച്ചപ്പെടുത്തിക്കൊണ്ടാണ് മറ്റുള്ളവർക്കുള്ള സഹായങ്ങൾ ചെയ്യുന്നത്. അതൊരു വലിയ പ്രത്യേകത തന്നെയാണ്. നമ്മൾ നമ്മുടെ നേട്ടങ്ങൾ ഉണ്ടാക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ കറപ്റ്റഡ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ ആ കറപ്ഷൻ എന്ന് പറയുന്ന എലമെന്റിനെ നമുക്ക് ഇല്ലാതാക്കാനുള്ള പല വഴികളിൽ ഒരു വഴി കൂടിയാണ് സിവിൽ സർവീസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നാം സിവിൽ സർവൻസ് ആരും കറപ്റ്റഡ് അല്ലേ എന്ന്. അങ്ങനെയും ഞാൻ പറയുന്നില്ല. എങ്കിലും സിവിൽ സർവീസിലൂടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ആർജിക്കുന്ന ഒരു പവർ ഉണ്ട്, ദ പവർ. ആ പവറിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. എന്താണ് ആ പവർ എന്നല്ലേ? നിങ്ങൾ ഇരിക്കുന്ന സ്ഥാനത്ത് നിന്ന് നിങ്ങളെ റിമൂവ് ചെയ്യാൻ ഇന്ത്യയുടെ പ്രസിഡന്റിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അത് കരുതുന്നത് പോലെ ഒരു നിസ്സാരമായ പവർ അല്ല. ഒരു രാഷ്ട്രീയക്കാരനോ അല്ലെങ്കിൽ ഒരു മേലുദ്യോഗസ്ഥനോ ഒരിക്കലും നിങ്ങളെ നിങ്ങളുടെ പൊസിഷനിൽ നിന്ന് റിമൂവ് ചെയ്യാൻ സാധിക്കുകയില്ല. ട്രാൻസ്ഫർ ചെയ്യാനോ സസ്പെൻഡ് ചെയ്യാനോ അയാൾക്ക് കഴിയുമായിരിക്കും, പക്ഷെ ഡിസ്മിസ് ചെയ്യുക എന്നുള്ളത് പ്രസിഡന്റിന്റെ മാത്രം പരമാധികാരമാണ്. ഇത് തന്നെയാണ് സിവിൽ സർവീസിനെ ഇത്രയധികം ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു ജോലിയാക്കി മാറ്റുന്നത്. ഒരു പരിധി വരെയെങ്കിലും ചലഞ്ച് ചെയ്യാൻ പറ്റാത്ത അതോറിറ്റി തന്നെയാണ് സിവിൽ സർവീസ് എന്ന് പറയുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങൾ അത്രയും, എന്തെങ്കിലും തരത്തിലുള്ള സംശയം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടെങ്കിൽ, ഇതിൽ കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ സിവിൽ സർവീസ് പരീക്ഷയെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്ത വർഷം May 28 പ്രിലിംസ് എഴുതാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കും ഇനി പ്രിപ്പറേഷനിലേക്ക് പുതുതായി ഇറങ്ങുന്നവർക്കും ഇപ്പോൾ പ്രിപ്പറേഷനിൽ ഇരിക്കുന്നവർക്കും എല്ലാവർക്കും എൻ്റെ വിജയാശംസകൾ. താങ്ക് യു.